Hello friends, welcome to Come On Children. Today we are going to discuss the activities in the chapter A Snake in the Grass. ഈ ചാപ്റ്ററും അതിലെ മീനിങ്സും എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസിന്റെ ലിങ്ക് കാണാം. ഇംഗ്ലീഷിന്റെയും ബേസിക് സയൻസിന്റെയും കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനലിന്റെ ഹോം പേജിൽ പ്ലേലിസ്റ്റിൽ നോക്കൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1. ദ മേജർ ഇവൻസ് ഓഫ് ദ സ്റ്റോറി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. സീ ചിൽഡ്രൻ, ദ മേജർ ഇവൻസ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ഹിയർ, ബട്ട് ദേ ആർ നോട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ. നമ്മുടെ കഥയിലെ പ്രധാന സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവ നടന്നതിനനുസരിച്ചുള്ള ശരിയായ ക്രമത്തിലല്ല ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് അവയെ ശരിയായ ക്രമത്തിൽ എഴുതാം. ഈ കഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് എ സിമ്പിൾ ആക്ടിവിറ്റി, ഇസ്ന്റ് ഇറ്റ്? യെസ്. ലെറ്റ്സ് റീഡ് ഇറ്റ്. ആദ്യം നമുക്ക് എല്ലാ ഇവൻസും വായിച്ചു നോക്കാം, അതിനുശേഷം അവയെ ഓർഡറിൽ എഴുതാം. ദസ് ഇസ് നെഗ്ലിജൻസ് ഓഫ് ദ ഗാർഡൻ and the lawns was responsible for all the dreadful things coming in. തോട്ടവും പുൽത്തകിടിയും ശരിയായി പരിപാലിക്കുന്നതിൽ ദാസയ്ക്ക് വന്ന അശ്രദ്ധയാണ് അവിടെ നടന്ന ഭയങ്കരമായ സംഭവത്തിന് കാരണം. സെക്കൻഡ് ഇവൻ നോക്കൂ. ദ ഫാമിലി വാസ് ഗ്രേറ്റ്ലി എജിറ്റേറ്റഡ് ടു ഹിയർ ദ ന്യൂസ്. ഈ വാർത്ത കേട്ട് ആ കുടുംബം വളരെയധികം അസ്വസ്ഥരായി. എ ബിഗ് കോബ്ര എൻറ്റേർഡ് ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൽ ഒരു മൂർഖൻ പാമ്പ് കയറി. An old beggar promised to send a snake charmer. ഒരു വൃദ്ധയായ ഭിക്ഷക്കാരി അങ്ങോട്ട് ഒരു പാമ്പാട്ടിയെ പറഞ്ഞയക്കാം എന്നേറ്റു. Neighbors assembled and started searching for the snake. അയൽക്കാരെല്ലാവരും ഒത്തുകൂടി പാമ്പിനെ തിരയാൻ ആരംഭിച്ചു. They watched him in admiration and decided to reward him. അവരയാളെ ആരാധനയോടെ നോക്കുകയും അയാൾക്ക് പ്രതിഫലം നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. The youngest son saw the snake coming out of the hall and cried aloud. ആ വീട്ടിലെ ഇളയ മകൻ പാമ്പ് മാളത്തിൽ നിന്നും വരുന്നത് കാണുകയും ഉറക്കെ അലറി വിളിക്കുകയും ചെയ്തു. The snake charmer came, gave his name and departed. പാമ്പാട്ടി വന്ന് അയാളുടെ പേര് പറഞ്ഞ് അവിടെ നിന്ന് പോയി. When they recovered from the shock, they asked, "Does it mean there are two snakes here?" അവരുടെ അമ്പരപ്പ് മാറിയപ്പോൾ അവർ ചോദിച്ചു, ഇവിടെ രണ്ട് പാമ്പുണ്ടോ എന്ന്. ദാസ അപ്പിയേർഡ് ബിഫോർ ദം കാരിങ് എ വാട്ടർ പോട്ട് ആൻഡ് ഡിക്ലെയർഡ് ദാറ്റ് ഹി ഹാഡ് കോട്ട് ദ സ്നേക്ക്. ഒരു കുടവുമായി ദാസ അവരുടെ മുന്നിലേക്ക് വരികയും താൻ പാമ്പിനെ പിടിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡിയർ ചിൽഡ്രൻ, നൗ യു ക്യാൻ ഈസിലി റൈറ്റ് ഡൗൺ ദ ഇവൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ടെൽ മീ വാട്ട് ഹാപ്പൻ ഫസ്റ്റ്. യെസ് വെരി ഗുഡ്. എ ബിഗ് കോബ്ര എൻറ്റേർഡ് ദ കോമ്പൗണ്ട്. On hearing the news, the family was greatly agitated, weren't they? Then write down the second event. The family was greatly agitated to hear the news. ഈ വാർത്ത കേട്ട് ആ കുടുംബം അസ്വസ്ഥരായി. ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം തോട്ടം പരിപാലിക്കുന്നതിലുണ്ടായ ദാസയുടെ അശ്രദ്ധയാണല്ലേ. അപ്പോൾ തേർഡ് ഇവന്റ് എഴുതിക്കോളൂ. ദാസാസ് നെഗ്ലിജൻസ് ഓഫ് ദ ഗാർഡൻ ആൻഡ് ദ ലോൺസ് വാസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ ഡ്രെഡ്ഫുൾ തിങ്സ് കമ്മിങ് ഇൻ. അപ്പോഴേക്കും അയൽക്കാർ വന്ന് പാമ്പിനെ തിരയാൻ തുടങ്ങുന്നു അല്ലേ. നെയ്ബേഴ്സ് അസംബിൾഡ് ആൻഡ് സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ ദ സ്നേക്ക്. ആ സമയത്താണ് ഭിക്ഷക്കാരി വന്ന് പാമ്പാട്ടിയെ പറഞ്ഞയക്കാം എന്ന് പറയുന്നത് അല്ലേ. എൻ ഓൾഡ് ബെഗ് പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാമർ. പിന്നീട് പാമ്പാട്ടി വരുന്നു. ദ സ്നേക്ക് ചാമർ കെയിം, ഗേവ് ഹിസ് നെയിം ആൻഡ് ഡിപ്പാർട്ടഡ്. പാമ്പാട്ടി പോയി കഴിഞ്ഞ് ദാസ കുടവുമായി വന്ന് അയാൾ പാമ്പിനെ പിടിച്ചു എന്ന് അവകാശപ്പെടുന്നു അല്ലേ. ദാസ അപ്പിയേർഡ് ബിഫോർ ദം കാരിങ് എ വാട്ടർ പോട്ട് ആൻഡ് ഡിക്ലെയർഡ് ദാറ്റ് ഹി ഹാഡ് കോട്ട് ദ സ്നേക്ക്. ദെൻ ദേ വാച്ച്ഡ് ഹിം ഇൻ അഡ്മിറേഷൻ ആൻഡ് ഡിസൈഡഡ് ടു റിവാർഡ് ഹിം. വീണ്ടും അവർ പാമ്പിനെ കാണുന്നു. ദ യങ്സ്റ്റ് സൺ സോ ദ സ്നേക്ക് കമ്മിങ് ഔട്ട് ഓഫ് ദ ഹാൾ ആൻഡ് ക്രൈഡ് അലൗഡ്. അതുകൊണ്ട് അവിടെ രണ്ട് പാമ്പുണ്ടായിരുന്നു എന്ന് അവർ അത്ഭുതപ്പെടുന്നു. വെൻ ദേ റിക്കവേർഡ് ഫ്രം ദ ഷോക്ക്, ദേ ആസ്ക്ഡ്, ഡസ് ഇറ്റ് മീൻ ദേർ ആർ ടു സ്നേക്സ് ഹിയർ? Now sequence the events in the flowchart given below. ഈ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇവൻസ് എല്ലാം നിങ്ങൾ ശരിയായ ഓർഡറിൽ എഴുതുമല്ലോ. ഓക്കെ ചിൽഡ്രൻ, ലെറ്റ്സ് ഡു ദി നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 2. ഇമാജിൻ ദാറ്റ് ദ മദർ ഇൻ ദ സ്റ്റോറി എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ഹാപ്പൻസ് ടു സീ ദ സ്നേക്ക് എഗെയിൻ.
ഈ കഥയിലെ അമ്മ വീണ്ടും അവരുടെ വീട്ടുവളപ്പിൽ ഒരു പാമ്പിനെ കാണുകയാണ് എന്ന് വിചാരിക്കൂ. ഷി റിംഗ്സ് അപ്പ് ദ സ്നേക്ക് ചാമർ. അവർ വേഗം പാമ്പാട്ടിയെ ഫോൺ ചെയ്യുന്നു. But unfortunately, he is not there. പക്ഷേ അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല. She gets his wife on the phone. അയാളുടെ ഭാര്യയാണ് ഫോൺ എടുക്കുന്നത്. Read the telephonic conversation. അമ്മയും പാമ്പാട്ടിയുടെ ഭാര്യയും തമ്മിലുള്ള സംഭാഷണം നമുക്ക് വായിച്ചു നോക്കാം. Mother, hello, could I speak to Mr. Shankar, the snake charmer? എനിക്ക് പാമ്പാട്ടിയായ ശങ്കറിനോട് സംസാരിക്കാൻ കഴിയുമോ? Wife, sorry, he is not here. I am his wife. May I know who is speaking? ഭാര്യ എന്താ പറയുന്നത്? അദ്ദേഹം ഇവിടെയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ആരാണ് സംസാരിക്കുന്നതെന്ന് പറയാമോ? Mother, I am Sudha from Malgudi North. When will he be back? എപ്പോഴാണ് അയാൾ തിരിച്ചു വരിക? Wife, after an hour. Would you like to leave a message? അദ്ദേഹം ഒരു മണിക്കൂർ കഴിഞ്ഞേ വരൂ. എന്തെങ്കിലും പറയാനുണ്ടോ? Mother, yes, please. We are in a fearful situation. A snake has entered our premises and we are urgently in need of some help. ഞങ്ങളുടെ വീട്ടുവളപ്പിൽ ഒരു പാമ്പ് കയറിയിരിക്കുന്നു. ഞങ്ങൾക്ക് സഹായം അത്യാവശ്യമാണ്. Please ask him to call me back. എന്നെ തിരിച്ചു വിളിക്കാൻ അയാളോട് പറയണേ. It is very urgent. വളരെ അത്യാവശ്യമാണ്. He knows my number. അയാൾക്ക് എൻ്റെ നമ്പർ അറിയാം. Wife, sure, I will try to contact him. തീർച്ചയായും ഞാൻ അയാളെ ബന്ധപ്പെടാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കട്ടെ. If not, I will tell him as soon as he is back. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹം വന്ന ഉടനെ ഞാൻ ഈ കാര്യം പറയാം. മദർ, താങ്ക് യു. ദ വൈഫ് കുഡ് നോട്ട് കോൺടാക്ട് ശങ്കർ ദ സ്നേക് ചാമർ. ഭാര്യ ശങ്കറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ കിട്ടിയില്ല. ദ മൊമെന്റ് ഹി റീച്ചസ് ദ ഹൗസ് ഹിസ് വൈഫ് കൺവേസ് ദ മെസ്സേജ്. അയാൾ വീട്ടിലെത്തിയ ഉടനെ ഭാര്യ കാര്യം പറയുന്നു. ഹി റിങ്സ് ദ മദർ ഇമ്മീഡിയറ്റ്ലി. അയാൾ പെട്ടെന്ന് തന്നെ അമ്മയെ ഫോൺ ചെയ്യുന്നു. Prepare the likely conversation between them. അവർ തമ്മിൽ നടന്നിരിക്കാനിടയുള്ള സംഭാഷണമാണ് നമുക്ക് എഴുതേണ്ടത്. എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടാവുക? ശങ്കർ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അമ്മ വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ശങ്കർ ഫോൺ ചെയ്ത ഉടനെ അതല്ലേ ആദ്യം ചോദിക്കുക? ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചിരുന്നു എന്ന്. എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതി തുടങ്ങാം. സ്നേക് ചാമർ. ഹലോ മാഡം, ദിസ് ഇസ് ശങ്കർ സ്പീക്കിംഗ്. My wife told me that you had called. Hello, madam. Shankar ആണ് സംസാരിക്കുന്നത്. എൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. Mother, yes, Shankar. The reason why I called you is I urgently need your help. അതെ ശങ്കർ, ഞാൻ എന്തിനാണ് നിങ്ങളെ വിളിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യമായി നിങ്ങളുടെ സഹായം വേണം. സ്നേക് ചാമർ അപ്പോൾ എന്ത് പറയും? ആ എന്താ കാര്യം എന്ന് അന്വേഷിക്കുക അല്ലേ? സ്നേക് ചാമർ, വാട്ട് ഇസ് ദ മാറ്റർ? Did you see the snake again? തന്നെ വിളിക്കുന്നത് പാമ്പിനെ പിടിക്കാനായിരിക്കും എന്ന് അയാൾ ഊഹിച്ചു. അതുകൊണ്ടാണ് അയാൾ ചോദിക്കുന്നത് നിങ്ങൾ വീണ്ടും പാമ്പിനെ കണ്ടോ എന്ന്. അപ്പോൾ അമ്മ എന്തു പറയും? മദർ, യെസ്, ഐ സോ ദ സ്നേക്. അതെ, ഞാൻ പാമ്പിനെ കണ്ടു. ഇറ്റ് ഈസ് ദ ഇൻ ഔട്ട് ചിക്കൻ കൂപ്പ്. അത് ഞങ്ങളുടെ കോഴിക്കൂടിനുള്ളിൽ കയറിയിരിക്കുകയാണ്. സ്നേക് ചാമർ, ഡോണ്ട് വറി. വിഷമിക്കേണ്ട. I will definitely catch it this time. ഇത്തവണ ഞാൻ തീർച്ചയായും അതിനെ പിടികൂടും. മദർ, താങ്ക് യു. പ്ലീസ് കം സൂൺ. ശരി, വേഗം വരൂ. സ്നേക് ചാമർ, ഓക്കെ, ഐ വിൽ ബി ദർ ഇൻ നോ ടൈം. ഞാൻ ഉടനെ തന്നെ അവിടെ എത്താം. വളരെ രസകരമായ ഒരു ആക്ടിവിറ്റിയാണ് അടുത്തത്. നോക്കാം. ആക്ടിവിറ്റി 3. ഗിവൺ ബിലോ ആർ എ ഫ്യൂ ടങ് ട്വിസ്റ്റേഴ്സ്. ടേക്ക് ടേൺസ് ടു റീഡ് ദം അലൗഡ്. ചില ടങ് ട്വിസ്റ്റേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവ തെറ്റാതെ നിങ്ങൾക്ക് വേഗത്തിൽ പറയാൻ കഴിയുമോ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ, എ ഗുഡ് കുക്ക് കുഡ് കുക്ക് ആസ് മച്ച് കുക്കീസ് ആസ് എ ഗുഡ് കുക്ക് ഹൂ കുഡ് കുക്ക് കുക്കീസ്. ആരുടെയും തെറ്റിപ്പോയില്ലല്ലോ. വെരി ഗുഡ്. നമുക്ക് അടുത്തത് നോക്കാം. ബ്ലാക്ക് ബഗ് ബിറ്റ് എ ബിഗ് ബ്ലാക്ക് ബെയർ ബട്ട് വേർ ഈസ് ദ ബിഗ് ബ്ലാക്ക് ബെയർ ദാറ്റ് ദ ബിഗ് ബ്ലാക്ക് ബഗ് ബിറ്റ്. തേർഡ് വൺ, ദ sixth sheep is sick. നല്ല രസമുണ്ടല്ലേ പറയാൻ. നിങ്ങളുടെ കൂട്ടുകാരുമായി ഇത് എത്ര തവണ തെറ്റാതെ പറയാൻ കഴിയുമെന്ന് ഒരു മത്സരം വെച്ച് നോക്കൂ. നൗ കളക്ട് എ ഫ്യൂ അതർ ടങ് ട്വിസ്റ്റേഴ്സ് ആൻഡ് സേ ദം അലൗഡ് ഇൻ ദ ക്ലാസ്. ഇതുപോലുള്ള കൂടുതൽ ടങ് ട്വിസ്റ്റേഴ്സ് കണ്ടുപിടിച്ച് പഠിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് കൂട്ടുകാർക്കിടയിൽ ഷൈൻ ചെയ്യാം. ഇതാ കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് നോക്കിയേ. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു നോക്കാം.
Betty bought a bar of butter, but the butter Betty bought was bitter. So, Betty beat a bit of butter to make the bitter butter better. Ice cream, you scream, we all scream for ice cream. Next one. Peter Piper picked a peck of pickled peppers. She sells seashells on the seashore. ഇനി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണുള്ളത്. Now, let's move to the next activity. Activity 4. The English club in your school has decided to stage a play based on the story A Snake in the Grass. You are asked to prepare a script based on the story. Can you complete it? നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് ഒരു പ്ലേ, ഒരു നാടകം കളിക്കാൻ തീരുമാനിക്കുന്നു. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് അതിനെയാണ് നാടകമാക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് അതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ കഴിയുമോ? സ്ക്രിപ്റ്റിൻ്റെ ആദ്യ ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. സ്ക്രിപ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, സിൻഡ്രല്ല എന്നീ രണ്ട് സ്റ്റോറീസും നമ്മൾ സ്ക്രിപ്റ്റായി മാറ്റി എഴുതിയതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ പ്ലേ നമുക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ കുറേ സീൻസ് ഉണ്ടാവും അല്ലേ. കഥയിലെ പ്രധാന സംഭവങ്ങളെയാണ് ഓരോ സീനുകളാക്കി മാറ്റി എഴുതുന്നത്. എന്തെല്ലാം പ്രധാന സംഭവങ്ങളാണ്, മെയിൻ ഇവൻസ് ആണ് ഈ സ്റ്റോറിയിലുള്ളത്? ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ പാമ്പ് കയറുന്നു, ആളുകൾ അതിനെ തിരയുന്നു. എ സ്നേക്ക് എൻറ്റേഴ്സ് ദ കോമ്പൗണ്ട് ആൻഡ് പീപ്പിൾ ആർ സെർച്ചിങ് ഫോർ ഇറ്റ്. അപ്പോഴാണ് ഒരു ഭിക്ഷക്കാരി അങ്ങോട്ട് വരുന്നത് അല്ലേ. എൻ ഓൾഡ് ബെഗർ കംസ് ആൻഡ് ടെൽസ് ദാറ്റ് ദ സ്നേക്ക് ഈസ് എ സൈൻ ഓഫ് ഗോഡ്. ഈ പാമ്പ് ദൈവത്തിൻ്റെ ഒരു അടയാളമാണ് എന്ന് അവർ പറയുന്നു. മൂന്നാമത് നടന്ന പ്രധാന സംഭവം എന്താണ്? ആ സ്നേക്ക് ചാമർ വരുന്നതാണ് അല്ലേ. ദ സ്നേക്ക് ചാമർ കംസ് ബട്ട് ലീവ്സ് വിത്തൗട്ട് കാച്ചിങ് ദ സ്നേക്ക് ആസ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട്. ദാസ താൻ പാമ്പിനെ പിടിച്ചു എന്ന് അവകാശപ്പെടുന്നു. ദാസ ക്ലെയിംസ് ദാറ്റ് ഹി ഹാസ് കോട്ട് ദ സ്നേക്ക്. പക്ഷേ വീട്ടുകാർ വീണ്ടും പാമ്പിനെ കാണുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ദാസ തങ്ങളെ പറ്റിച്ചതാണ് എന്നല്ലേ. They see the snake again and realizes that they have been fooled by Dasa. കഥയിലെ മെയിൻ 5 ഇവൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. പക്ഷേ നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ സ്ക്രിപ്റ്റിൻ്റെ ആദ്യ ഭാഗം തന്നിട്ടുണ്ട്. അവിടെ ഒന്നും രണ്ടും ഇവൻസ് ഒരുമിച്ച് ഒരൊറ്റ സീനായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിലാകെ 4 സീനുകളാണ് ഉണ്ടാവുക. ഈ പ്ലേയിൽ ഏതെല്ലാം ക്യാരക്ടേഴ്സാണ് ഉണ്ടാവേണ്ടത്? ക്യാരക്ടേഴ്സ് മദർ, ഫോർ സൺസ്, നെയ്ബേഴ്സ്, ഓൾഡ് ബെഗർ, ഓൾഡ് മാൻ സ്നേക്ക് ചാമറാണല്ലേ. ഇനി എവിടെയാണ് കഥ നടക്കുന്നത്? സെറ്റിംഗ് ദ കോർട്ട് യാർഡ് ഓഫ് എ ഹൗസ്. കർട്ടൻ റൈസസ്. കർട്ടൻ ഉയരുമ്പോൾ സ്റ്റേജിൽ എന്താണ് നമ്മൾ കാണുന്നത്? സീൻ 1, ഒന്നാമത്തെ സീനാണ്. ദ കോർട്ട് യാർഡ് ഓഫ് എ ഹൗസ്, ഒരു വീടിൻ്റെ മുറ്റം. ദ മദർ, ഹെർ ഫോർ സൺസ് ആൻഡ് സെർവൻ ദാസ ആർ ഒബ്വിയസ്ലി ഫ്രൈറ്റൻഡ് ആൻഡ് ആർ സെർച്ചിങ് ഫോർ എ സ്നേക്ക്. ഒരമ്മയും അവരുടെ 4 മക്കളും അവരുടെ സെർവൻ്റായ ദാസയും കൂടി ആകെ പേടിച്ച് ഒരു പാമ്പിനെ തിരയുകയാണ്. ആൻ ഓൾഡ് ബെഗ്ഗർ എൻറ്റേഴ്സ്. വൃദ്ധയായ ഒരു ഭിക്ഷക്കാരി അങ്ങോട്ട് വരുന്നു. ഓൾഡ് ബെഗ്ഗർ മദർ, ഐ എം ഹംഗ്രി, ഗിവ് മീ സം ആംസ്. അമ്മേ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഭിക്ഷ തരൂ. മദർ, ഐ എം വെരി ബിസി നൗ. ഞാനിപ്പോൾ വളരെ തിരക്കിലാണ്. എ സ്നേക്ക് ഹാസ് എൻറ്റേർഡ് അവർ കോമ്പൗണ്ട്. വി ആർ സെർച്ചിങ് ഫോർ ഇറ്റ്. ഞങ്ങളുടെ വീട്ടുവളപ്പിൽ ഒരു പാമ്പ് കയറിയിരിക്കുന്നു, ഞങ്ങൾ അതിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ബെഗ്ഗർ ഹാപ്പിലി. അപ്പോൾ വൃദ്ധയായ ഭിക്ഷക്കാരി സന്തോഷത്തോടുകൂടി പറയുന്നു, യു ആർ റിയലി ഫോർച്ചുനേറ്റ്. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു. നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് ദൈവം തന്നെയാണ്. ഡോണ്ട് കിൽ ദ സ്നേക്ക്. പാമ്പിനെ കൊല്ലരുത്. മദർ, യു ആർ റൈറ്റ്. ആ, നീ പറഞ്ഞത് ശരിയാണ്. ഐ ഫോർഗോട്ട് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. യു റിമൈൻഡഡ് മീ ഓഫ് ഇറ്റ്. ടേക്ക് ദീസ്. ഞാൻ ദൈവത്തിന് ഒരു അഭിഷേകം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അത് മറന്നുപോയി. യു റിമൈൻഡഡ് മീ ഓഫ് ഇറ്റ്. നീയാണ് അതേക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചത്. ടേക്ക് ദീസ്, ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് അമ്മ എന്താണ് ഭിക്ഷക്കാരിക്ക് കൊടുക്കുന്നത്? ആ, ഒരു കോയിൻ ആണല്ലേ. ഷി ഗിവ്സ് എ കോയിൻ ടു ദ ബെഗ്ഗർ. അപ്പോൾ ഭിക്ഷക്കാരി സന്തോഷത്തോടെ സ്നേക്ക് ചാമ്പറിനെ പറഞ്ഞയക്കാം എന്ന് പറയുമല്ലേ. ഓൾഡ് ബെഗ്ഗർ താങ്ക് യു, മേ ഗോഡ് ബ്ലെസ് യു. ഐ വിൽ ടെൽ ദ സ്നേക്ക് ചാമർ ടു കം ഹിയർ, ഹി വിൽ ഹെൽപ്പ് യു. ഇതും പറഞ്ഞ് അവർ സന്തോഷത്തോടെ സ്റ്റേജിൽ നിന്ന് പോകുന്നു. ഷി ലീവ്സ് ദ സ്റ്റേജ് ഹാപ്പിലി. ആ രംഗം കഴിഞ്ഞു. അടുത്ത ഇവൻറ്റ് എന്താണ്? ആ, ദ സ്നേക്ക് ചാമർ കംസ്. അതാണ് അടുത്ത രംഗം. സീൻ 2. എൻ ഓൾഡ് മാൻ അപ്പിയേഴ്സ് അറ്റ് ദ ഗേറ്റ്. Son 1, ആദ്യത്തെ മകൻ ചോദിക്കുന്നു,
Who are you? നിങ്ങള് ആരാണ്? I have never seen you here before. നിങ്ങളെ ഇവിടെയെങ്ങും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. Old man. I am the snake charmer. Son 2. രണ്ടാമത്തെ മകനാണ് ആ സമയത്ത് സംസാരിക്കുന്നത്. We were waiting for you. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. How do you catch snakes? നിങ്ങൾ എങ്ങനെയാണ് പാമ്പുകളെ പിടികൂടുന്നത്? അപ്പോൾ അയാൾ പാമ്പിനെ പിടിക്കുന്നത് അവർക്ക് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുമല്ലേ. ഓൾഡ് മാൻ ദസ് ഹി പൗൺസ്ഡ് ഓൺ എൻ ഇമാജിനറി സ്നേക്ക് ഓൺ ദ ഗ്രൗണ്ട്. നിലത്ത് ഒരു പാമ്പുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അയാൾ അതിനു മുകളിലേക്ക് ചാടി ഇങ്ങനെ എന്ന് പറയുന്നു. നെയ്ബർ 1 പോയിന്റിംഗ് ടു ദ കോർണർ ഓഫ് ദ ഗാർഡൻ. തോട്ടത്തിൻ്റെ ഒരു മൂലയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അയൽക്കാരൻ പറയുന്നു, ദ സ്നേക്ക് ഹാസ് ഗോൺ ദാറ്റ് വേ, ഇറ്റ് ഈസ് സംവേർ അറൗണ്ട്, പ്ലീസ് ക്യാച്ച് ഇറ്റ്. പാമ്പ് ആ വഴിക്കാണ് പോയിട്ടുള്ളത്, അത് അവിടെ എവിടെയോ ഉണ്ട്, അതിനെ പിടിക്കൂ. ഓൾഡ് മാൻ ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് അറ്റ് വൺസ്. നിങ്ങൾ പാമ്പിനെ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ അതിനെ വേഗം പിടികൂടാം. അതർവൈസ് വാട്ട് ക്യാൻ ഐ ഡു, അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? കോൾ മീ വെൻ യു സീ ഇറ്റ് എഗെയിൻ. നിങ്ങൾ ഇനിയും അതിനെ കാണുമ്പോൾ എന്നെ വിളിച്ചോളൂ. മൈ നെയിം ഈസ് ശങ്കർ, ഐ ലിവ് നിയർ ബൈ. എൻ്റെ പേര് ശങ്കർ എന്നാണ്, ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. ദാസ പാമ്പിനെ പിടികൂടി എന്ന് അവകാശപ്പെടുന്നതാണ് അടുത്ത സംഭവം അല്ലേ. അപ്പോൾ നമുക്ക് ആ സീൻ നോക്കാം. സീൻ 3. ദ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് നെയ്ബേഴ്സ് ആർ സിറ്റിംഗ് ഓൺ ദ വരാന്ത. ദാസ എൻ്റേഴ്സ് വിത്ത് എ സീൽഡ് വാട്ടർ പോട്ട്. വീട്ടുകാരും അയൽക്കാരുമൊക്കെ പാമ്പിനെ തേടി തളർന്ന് വരാന്തയിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് മൂടിക്കെട്ടിയ ഒരു കുടവുമായി ദാസ അങ്ങോട്ട് വരുന്നു. ദാസ പുട്സ് ദ പോട്ട് ഡൗൺ. കുടം താഴെ വെച്ചുകൊണ്ട് ദാസ പറയുന്നു, ഐ ഹാവ് കോട്ട് ദ കോബ്ര ഇൻ ദിസ്. ഞാനിതിൽ പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ഇതിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് എത്തി നോക്കുന്നത് ഞാൻ കണ്ടു. ഐ ഹാവ് നെവർ സീൻ സച്ച് എ ബിഗ് സ്നേക്ക് ബിഫോർ. ഞാൻ ഇന്നേ വരെ ഇത്രയും വലിയൊരു പാമ്പിനെ കണ്ടിട്ടില്ല. ഈ ട്രൈ ടു കം ഔട്ട് ഓഫ് ദ പോട്ട് ബട്ട് ഐ സീൽ ദ പോട്ട് അറ്റ് വൺസ്. പാമ്പ് കുടത്തിൽ നിന്നും പുറത്തു വരാൻ ശ്രമിച്ചു, പക്ഷേ അപ്പോഴേക്കും ഞാൻ വേഗത്തിൽ കുടമടച്ചു. ദാസ പറയുന്നതൊക്കെ വിശ്വസിച്ച് ആളുകൾ അയാളെ ആരാധനയോടെ നോക്കുന്നു അല്ലേ. എവ്രിബഡി ലുക്സ് അറ്റ് ഹിം ഇൻ അഡ്മിറേഷൻ. ആ സമയത്ത് അമ്മ ദാസയെ അഭിനന്ദിക്കുന്നുണ്ടല്ലേ. മദർ വെൽ ഡൺ ദാസ, യു ആർ റിയലി ബ്രേവ്. അപ്പോൾ അമ്മ ദാസയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലേ, നീ ശരിക്കും ധൈര്യശാലി തന്നെ. സൺ 3. മൂന്നാമത്തെ മകൻ പറയുന്നു, യു സേവ്ഡ് അസ് ഫ്രം ദ സ്നേക്ക് മാനസ്. പാമ്പിൻ്റെ ശല്യത്തിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു. വി വിൽ ഗിവ് യു എ റിവാർഡ്. ഞങ്ങൾ നിങ്ങൾക്കൊരു നല്ല പ്രതിഫലം തരുന്നുണ്ട്. ദാസ താങ്ക് യു സർ. നന്ദി. ഐ വിൽ ഹാൻഡ് ഓവർ ദിസ് ടു ദ സ്നേക്ക് ചാമർ. ലെറ്റ് മീ ഗോ. ഞാനിത് പാമ്പാട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഞാൻ പോവട്ടെ. ഹി പിക്സ് ദ പോട്ട് കോഷ്യസ്ലി ആൻഡ് വാക്കിംഗ് ഓഫ്. അയാൾ വളരെ ശ്രദ്ധയോടെ ആ കുടമെടുത്ത് നടന്നു പോകുന്നു. അടുത്ത സീനാണ്. സം പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ കോൺവെർസേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ബംഗ്ലോ. ലാസ്റ്റ് സീനാണ്. കുറച്ച് ആളുകൾ ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആ ഇളയ മകൻ പാമ്പിനെ കാണുന്നു അല്ലേ. സൺ 4. നാലാമത്തെ മകൻ ഷൗട്ടിംഗ് ഫ്രാൻറ്റിക്ലി. പരിഭ്രാന്തനായി അലറി വിളിക്കുന്നു, സീ ദേർ എ കോബ്ര. നോക്കൂ അവിടെ നോക്കൂ, ഒരു മൂർഖൻ പാമ്പ്. സൺ 1. വാട്ട് ഡസ് ഇറ്റ് മീൻ ദേർ ആർ ടു സ്നേക്സ് ഹിയർ. എന്ത്, അപ്പോൾ ഇവിടെ രണ്ട് പാമ്പുകളുണ്ടോ? സൺ 4. ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ദ റിസ്ക് ആൻഡ് നോട്ട് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ്. വി മൈറ്റ് ഹാവ് നോൺ വാട്ട് ഇറ്റ് കണ്ടെയ്ൻഡ്. ദാസയുടെ കയ്യിൽ നിന്നും കുടം വാങ്ങി നോക്കിയിരുന്നെങ്കിൽ അതിലെന്താണുള്ളതെന്ന് നമുക്കറിയാമായിരുന്നു എന്ന് നാലാമത്തെ മകൻ പറയുന്നു. അപ്പോഴാണ് അവർക്ക് ദാസ തങ്ങളെ പറ്റിക്കുകയായിരുന്നോ കള്ളം പറയുകയായിരുന്നോ എന്ന സംശയം തോന്നിയതല്ലേ. മദർ വാസ് ഹി ഫൂളിംഗ് അസ്. അയാൾ നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നോ? ദേ സീം ടു ബി കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക് അറ്റ് ഈച്ച് അദർ ഇൻ അമേസ്മെൻറ്റ്. അവരാകെ കൺഫ്യൂസ്ഡ് ആകുന്നു, അമ്പരന്നുകൊണ്ട് പരസ്പരം നോക്കുന്നു. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. ഗിവൺ ബിലോ ഈസ് എ ക്രോസ് വേർഡ് പസിൽ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് സ്യൂട്ടബിൾ ലെറ്റേഴ്സ് ടു ഗെറ്റ് ദ നെയിംസ് ഓഫ് ഇംപ്ലിമെൻറ്റ്സ്. ഫൈൻഡ് ഔട്ട് വാട്ട് ദീസ് ആർ യൂസ്ഡ് ഫോർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ. കുറേ പണിയായുധങ്ങളുടെ പേരുകളാണ് ഈ ക്രോസ് വേർഡ് പസിലിൽ ഒളിഞ്ഞിരിക്കുന്നത്. അവയുടെ പേരുകൾ മനസ്സിലാക്കി വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കണം. അതിനുശേഷം അവ ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടി താഴെ എഴുതണം. ആദ്യം താഴേക്കുള്ളവ നോക്കാം. അതിൽ ആദ്യമായി രണ്ടാണ്. എ ടൂൾ യൂസ്ഡ് ഫോർ ഡിഗിങ് ദ സോയിൽ. മണ്ണ് കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം.
ആദ്യത്തെ അക്ഷരം എസ് ആണ്, പി, പിന്നെ ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട്, ഡി ഇ. ഇതെന്താണ്? യെസ്, യു ആർ റൈറ്റ്, സ്പേഡ്. വിട്ടുപോയ ലെറ്റർ എ ആണ്, തൂമ്പ, കൈക്കോട്ട് എന്നൊക്കെ നമ്മൾ ഇതിന് പറയാറുണ്ടല്ലേ. അടുത്തത് നാല് നോക്കാം, താഴേക്കാണ്. സി ആർ, രണ്ടക്ഷരം വിട്ട് ബി എ ആർ. എന്ത് ബാറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ചാപ്റ്ററിൽ. യെസ്, ക്രോ ബാർ. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ചിത്രം കാണിച്ച് പറഞ്ഞു തന്നത് ഓർക്കുന്നില്ലേ? യെസ്, എൻ അയൺ ബാർ വിത്ത് എ ഫ്ലാറ്റൻഡ് എൻഡ് യൂസ്ഡ് ആസ് എ ലിവർ. അറ്റം പരന്ന ഒരു ഇരുമ്പ് പാരയാണ്, ഭാരമുള്ള വസ്തുക്കൾ പൊക്കാനാണ് അത് ഉപയോഗിക്കുന്നത് അല്ലേ. അഞ്ചാമത്തത് നോക്കാം. ഈ വേർഡിൽ അഞ്ച് ലെറ്റേഴ്സ് ആണ് വരുന്നത്. എം ഒ, ഒരക്ഷരം വിട്ട് ഇ ആർ. ഡബ്ല്യു ആണ് ഇവിടെ വിട്ടുപോയ അക്ഷരം. മൂവ് എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്. പുല്ല് വെട്ടാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പുൽത്തകിടിയെല്ലാം വെട്ടി വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണിത്. എ മെഷീൻ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഗ്രാസ്. ഇനി ആറ് നോക്കാം. മൂവ് എന്നുള്ള വേർഡിന്റെ ലാസ്റ്റ് ലെറ്ററായ ആർ ഉപയോഗിച്ചാണ് ഈ വേർഡ് തുടങ്ങുന്നത്. അതിന്റെ പേരെന്താണ്? റേക്ക്. എന്താണ് റേക്ക്? ആൻ ഇംപ്ലിമെന്റ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ടുഗെദർ കട്ട് ഗ്രാസ് ഓർ സ്മൂത്തിങ് ലൂസ് സോയിൽ ഓർ ഗ്രേവൽ. നിങ്ങൾ ചിത്രത്തിൽ കണ്ടല്ലോ, ഒരു നീണ്ട വടിയിൽ അറ്റത്തായി മുള്ളുകൾ പോലെ കമ്പികളുള്ള ഒരു ഉപകരണമാണല്ലേ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വെട്ടിയിട്ട പുല്ലും മറ്റും ഒരുമിച്ച് കൂട്ടുന്നതിനും ഇളകിയ മണ്ണും ചരലും നിരപ്പാക്കുന്നതിനുമൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. താഴേക്കായി എഴുതിയിരിക്കുന്ന വേർഡ്സ് കഴിഞ്ഞു. ഇനി കുറുകെയുള്ളവ നോക്കാം. എക്രോസ്. ഒന്ന് നോക്കൂ, കുറേ അക്ഷരങ്ങൾ ഉണ്ടല്ലോ അതിൽ. തുടക്കം ജി ആർ, ഒരക്ഷരം വിട്ട് എസ് എസ്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? യു ആർ റൈറ്റ്, ഇറ്റ് ഈസ് ഗ്രാസ് കട്ടർ. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ, പുല്ല് വെട്ടാനാണല്ലേ. എ ഡിവൈസ് യൂസ് ടു കട്ട് ഗ്രാസ്. നമ്പർ സെവൻ, കെ എൻ, രണ്ടക്ഷരം വിട്ട് ഇ ആണ്. അതെന്താണ്? ആ, നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ആയുധമാണ് നൈഫ്. അതിൻ്റെ ഉപയോഗം എഴുതാം. ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഓർ ആസ് എ വെപ്പൺ. ഒരു ആയുധമായോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. മൂന്ന്, അത് മുകളിലേക്കാണ് തന്നിട്ടുള്ളത്. എസ് സി വൈ, ഒരക്ഷരം വിട്ട് എച്ച് ഇ. അതെന്താണ്? അവിടെ ടി ആണ് വരുന്നത്. ചിത്രം നോക്കൂ. സേത് എന്നാണ് അതിന് പറയുന്നത്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? എ ടൂൾ വിത്ത് എ ലോങ് ഹാൻഡിൽ ആൻഡ് എ സ്ലൈറ്റ്ലി കർവ്ഡ് ബ്ലേഡ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ലോങ് ഗ്രാസ്. നീളമുള്ള ഒരു പിടിയും അതിനറ്റത്തായി ചെറുതായി വളഞ്ഞ ഒരു ബ്ലേഡുമുണ്ട്. നീളമുള്ള പുല്ലുകൾ മുറിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ ഇംപ്ലിമെൻസിൻ്റെയും പേരും അതിൻ്റെ ഉപയോഗങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ഭാഗങ്ങളും കാണാം. ഗുഡ് ബൈ.